റഷ്യയിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ പ്രത്യക്ഷയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രത്യക്ഷയുടെ മാതാവ് കേന്ദ്ര സർക്കാരിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വെള്ളത്തിൽ വീണാണ് പ്രത്യക്ഷ മരിച്ചത്. സഹപാഠികൾ നിർബന്ധിച്ചാണ് പ്രത്യക്ഷയെ തടാകം കാണാൻ കൊണ്ടുപോയതെന്നും ഇതിൽ സംശയമുണ്ടെന്നും മാതാവ് ഷേർലി കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 24 റഷ്യയിലെ തടാകത്തിൽ വീണ് മരണപ്പെട്ട എം ബി ബി എസ് വിദ്യാർത്ഥിനി പ്രത്യുഷയുടെ വീട്ടിലാണുള്ളത്. പ്രത്യുഷയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ റഷ്യൻ എംബസിക്ക് അടക്കം പരാതി കൊടുത്തിരിക്കുകയാണ് പ്രത്യുഷയുടെ അമ്മ ഷെർലി. ഷെർലി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ്? അതിലെന്തെങ്കിലും ദുരൂഹത ഉള്ളതായിട്ട് സംശയിക്കുന്നുണ്ടോ? സംശയം ഉണ്ടായത് പിന്നെ ഈ സംഭവം നടന്ന അന്ന് തന്നെ പിന്നെ അവിടെ പഠിക്കുന്ന എൻ്റെ മോളെ സുഹൃത്തുക്കളെ വിളിച്ചേരം. അതിലൊരു കുട്ടി പറഞ്ഞത് പറ്റിപ്പോയി അമ്മ എന്ന് പറഞ്ഞതിൽ അങ്ങനെയൊന്ന് പറഞ്ഞത് കൊണ്ടാണ് സംശയം വന്നത്. മരണം എൻ്റെ മോള് പോയ ദിവസം, അതായത് ഈ സംഭവം നടന്ന ദിവസം ചോദിച്ചേരാ പറഞ്ഞ പറ്റിപ്പോയി അമ്മ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിപ്പോയി എന്ന് പറയാൻ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരമൊന്നും കുട്ടികൾ അനങ്ങുന്നില്ല. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ കുട്ടികളോട് കൂടുതൽ ചോദിക്കേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ അത്. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ, അതായത് എൻ്റെ ഏച്ചീൻ്റെ മോൻ, എൻ്റെ മോൻ തന്നെ മോൻ വിളിച്ച് ചോദിച്ചാൽ കുട്ടിയോടും അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പറ്റിപ്പോയി എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഈ എൻ്റെ മോളെ നാട്ടിലെത്തിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇതുപോലെ കുട്ടികൾ മറ്റുള്ള കുട്ടികൾ കൂടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികളാണ് എന്നോട് പറയുന്നത്. പിന്നെ ഇതേപോലെ അടുത്തുള്ള തടാകം എന്നാണ് എന്നോട് ഈ കുട്ടികൾ പറയുന്നത്. പറ്റിപ്പോയി എന്ന് പറയുന്ന കുട്ടിയടക്കം പറയുന്നത് അടുത്തുള്ള തടാകത്തിലാമ്മ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള തടാകമാണ്, അവിടെ കുറേ റഷ്യൻസ് കുളിക്കാൻ വരുന്നതാണ്. പിന്നെ ഇതെങ്ങനെയാണ് പറ്റിയത് നമുക്കറിയില്ല, നമുക്കൊന്നും ഓർമ്മയില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടി കൂടെ പോയ കുട്ടിയല്ല. അപ്പം കൂടെ പോയ കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കുട്ടി അങ്ങനെ പറയുന്നത്. കൂടെ പോയ കുട്ടികൾ എല്ലാവരും പറയുന്നത്, ഈ 6 കുട്ടികളും പറയുന്നത് നമുക്ക് ഓർമ്മയില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നാണ് അങ്ങനെ പറയാൻ കാരണം. അപകടം നടന്നതൊന്നും കണ്ടില്ല, കുട്ടിയൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമുക്കൊന്നും ഓർമ്മയില്ല, എങ്ങനെയാണ് പറ്റിയത്, പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞേരം പിന്നെ എനിക്ക് വേറൊരു അവിടെ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ എന്നെ വിവരം അറിയിക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ അമ്മ ഈ കൂടെ പോയ കുട്ടി, അതായത് പിന്നെ കൊല്ലത്തുള്ള കുട്ടീൻ്റെ ഒരു പെൺസുഹൃത്തിൻ്റെ അമ്മ ആ സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞ്, പിന്നെ നിങ്ങൾ ആര് ചോദിച്ചാലും ഈ ഒരു വർത്താനേ പറയാൻ പാടുള്ളൂ, അതായത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതായത് കൂടെ പോയ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അമ്മ ആ സമയത്ത് വിളിച്ച്, അതായത് വീഡിയോ കോൾ ചെയ്ത് പറയുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞ കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് ആ കുട്ടി കേട്ടയാളാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് ഇന്നേ കുട്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ. ആ കുട്ടി ഈ കൊല്ലവും കൂടി അവിടെ പഠിക്കേണ്ട മോളാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഈ അടുത്താന്ന് തടാകം എന്ന് പറഞ്ഞ് പിന്നെ എന്നോട് വേറെയുള്ള മക്കൾ പറഞ്ഞു തരുന്നത് അടുത്തുള്ള തടാകമല്ല അമ്മ, കുറച്ച് ദൂരെയുള്ള ഒരു വില്ലേജ് ഏറിയാണ്, അധികം ആരും അങ്ങനെ എത്തിപ്പെടലില്ല അവിടെ, പിന്നെ കുറച്ച് പാറക്കൂട്ടങ്ങളും പിന്നെ വാഹനങ്ങളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. ഇവർക്ക് സ്ഥലം അറിയാഞ്ഞിട്ട് നമ്മളെ കണ്ണൂരിലൊരു ആൺകുട്ടിയുണ്ട്, പിന്നെ ഒരു മുസ്ലിം കുട്ടിയാണ് ഇവരെ കൂടെ പഠിക്കുന്നത് തന്നെ. ആ കുട്ടീനെ വിളിച്ചേരാ, ആ കുട്ടിയാന്ന് പോലും വഴി പറഞ്ഞു കൊടുത്തതൊന്നും. പിന്നെ അങ്ങനെ ഇത് തടാകമല്ല മൺകുഴിയാണ്, പൂഴിയെടുത്തിട്ടുണ്ടായ ഒരു വെള്ളക്കെട്ടും ആണ് എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് നമ്മൾ കാണുമ്പോൾ ഒരു പുഴ പോലെ തോന്നും, പക്ഷെ അത് പൂഴിയെടുത്തിട്ട്. സാധാരണ ആളുകളൊക്കെ പോവാറുണ്ടോ? സാധാരണ ആളുകൾ, ഈ കുട്ടികൾ പറയുന്ന, അതായത് ഈ സംഭവ ദിവസം കൂടെ പോയ കുട്ടികൾ പറയുന്ന റഷ്യൻസ് കുളിക്കാറുണ്ട് എന്നാണ്. ആ ദിവസവും ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് എന്നോട് ഉണ്ടേനു എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ പിന്നെ ആ റഷ്യൻ പത്രത്തിൽ വന്ന ഒരു ചിത്രത്തിൽ അങ്ങനെ ഒരുപാട് ആളെയും ഞാൻ കണ്ടിട്ടില്ല. ഈ കുട്ടികളല്ലാണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരെ ആ ഫോട്ടോയിൽ കാണുന്നുണ്ട്. ഈ മരണവാർത്ത റഷ്യൻ മാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലേ? വന്നിട്ടുണ്ടാവാൻ ആ സാധ്യത, അതുകൊണ്ടാണല്ലോ ഒരു പേപ്പറിൽ വന്നതിൻ്റെ പേപ്പർ കട്ടിങ്ങാന്ന് എനിക്ക് കാണിച്ചു തന്നത്. അതിൽ പറയുന്നത് ഈ തടാകം എന്നാണോ പറയുന്നത്? ഞാൻ ഇത് റിപ്പോർട്ട് എന്താന്നുള്ളത് ഞാൻ വായിച്ചിട്ടില്ല. എന്താ എനിക്ക് ഇന്നും ആ ഒരു റിപ്പോർട്ട് കാണാനോ എൻ്റെ മോളെ അങ്ങനെ ഒരു പത്രത്തിൽ വന്നൊരു ഫോട്ടോ കാണാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
എന്നത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഫോട്ടോസ്. അതുകൊണ്ട് എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്ന്. കോളേജുമായിട്ട് ബന്ധപ്പെട്ടോ? കോളേജുമായിട്ട് എൻ്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിന്, പക്ഷെങ്കിൽ ആ സമയം ആ സ്പോട്ടിലേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, അല്ലാണ്ട് പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല. അതായത് ഈ പിന്നെ സുഹൃത്തുക്കൾ, അതായത് പ്രത്യുഷയുടെ ഒപ്പം പോയ സുഹൃത്തുക്കളുടെ ആ ഒരു സംസാരത്തിൽ ഒരു ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം കോളേജുമായി ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല ഇല്ല, ബന്ധപ്പെട്ടില്ല. നമ്മൾ പരാതി കൊടുക്കുക ചെയ്തത്, ഒരു വക്കീലെ കണ്ടിട്ട് നമ്മൾ പരാതി കൊടുക്കുക ചെയ്തത്. ഇത് ഇപ്പോൾ നേരത്തെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും മോള് പറഞ്ഞിട്ടുണ്ടോ? മുന്നേ കഴിഞ്ഞ വർഷം ഒരു കുട്ടി ഇതേപോലെ തന്നെ, ഒരു പെൺകുട്ടി പാലക്കാടുള്ളൊരു മോള് ഇതേപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ മുന്നേ ഉള്ള വർഷങ്ങളിൽ പിന്നെ 4 കുട്ടികൾ ഇതേപോലെ തന്നെ പൂളിൽ പോയെടുക്കുന്നു സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 2 കുട്ടികൾ എന്തോ ശ്വാസം കിട്ടാതെ ഹോസ്റ്റലിൽ നിന്ന് മരണപ്പെട്ടിനു. ഇതേ കോളേജിലാണല്ലേ? ഇതേ യൂണിവേഴ്സിറ്റി തന്നെ, ഇവരെ അതേ പിന്നെ ഹോസ്റ്റലിൽ തന്നെ. പ്രത്യുഷയ്ക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പരാതികളുണ്ടോ കോളേജിൽ മറ്റു സുഹൃത്തുക്കളിൽ നിന്നോ മറ്റു എന്തെങ്കിലും? പിന്നെ മോൾ എന്നോട് പിന്നെ 3ാമത്തെ വർഷം തന്നെ, ആദ്യത്തെ വർഷം എനിക്കൊരു സൂചന തന്ന്, പിന്നെ 2ാമത്തെ വർഷം കൊറോണയായതുകൊണ്ട് നാട്ടിലായിരുന്നു. 3ാമത്തെ വർഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇങ്ങനെ ഒരു 3 കുട്ടികൾ മദ്യപിക്കുന്ന കുട്ടികളാണ്, എൻ്റെ റൂംമേറ്റ്സാണ്. പിന്നെ അപ്പോൾ അവരൊരു അവർ അമ്മ എനിക്ക് പിന്നെ പഠിക്കാനൊന്നും ഒരു സുഖം കിട്ടുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു മോളെ അവരെ കൂടെ ചേരണ്ട, മോള് മോളെ ഇതിലായിട്ട് എന്തായാലും നമ്മളും പൈസ കൊടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അവരെ കൂടെ പോകാൻ പാടില്ല. അവർ പിന്നെ മോളെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുക എന്ത് ചെയ്യുന്നുണ്ട് അമ്മേനെ അറിയിച്ചാൽ മതി. മോൾക്ക് എന്തിന് അമ്മയുണ്ടല്ലോ, എല്ലാ കാര്യം പറഞ്ഞു തരാം. അതുകൊണ്ട് മോള് എനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് വിചാരിച്ചിട്ടുള്ള വിഷമം പാടില്ല, പഠിക്കാനാണ് നമ്മൾ ആ നാട്ടിൽ പോയിട്ടുള്ളത് എന്നെല്ലാം ഞാൻ മോളോടൊന്നും പറയാറില്ല. അതാണ് അപ്പം ഞാൻ ഈ മദ്യപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞുതരാം. എൻ്റെ മോളോട് പറഞ്ഞു, മോള് ആ ഡയറക്ടർ അലോക ആണല്ലോ, അവരോട് കാര്യങ്ങൾ പറയണം. അന്നേരം പറഞ്ഞു, അമ്മേ നമുക്ക് ഫോണ് വിളിച്ചിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ പറയാം. കുട്ടിക്ക് കുറച്ചും കൂടി ഒരു അടുപ്പുള്ളത് ഈ അലോക് സാറിൻ്റെതും ഡി എന്ന് പറയുന്ന സാറിൻ്റെ എല്ലാം ഫോട്ടോ വരച്ച് എൻ്റെ മോള് പിന്നെ വരക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ അവരെ ഫോട്ടോ എല്ലാം വരച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളെ കുറച്ചും കൂടി അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരെ ഓഫീസിൽ പോയാലും അലോകിനെ കണ്ടിട്ട് സംസാരിച്ചിരുന്നാണ് എൻ്റെ മോള് പറഞ്ഞത്. അമ്മ ഞാൻ കാര്യം പറഞ്ഞു, ആ ഇങ്ങനെ മദ്യപിക്കുന്നുണ്ട് കുട്ടികൾ, പിന്നെ നമ്മളെ കുറച്ച് ഉപദ്രവിക്കുന്നെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ്. അപ്പം ഈ അലോക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തുക ചെയ്തത്. എൻ്റെ മോളോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു കാര്യം പുറത്തറിയിക്കാൻ പാടില്ല. ഈ അലോക് എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്? ഉത്തരവാദിത്തപ്പെട്ടാണ്. അയാൾ ഇന്ത്യയിൽ രാജസ്ഥാനിലുള്ള ആളാണ്. ഞാൻ ഡയറക്ടർ എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഡയറക്ടറല്ല. ഇപ്പം എൻ്റെ മോളെ പെട്ടി തുറന്നേരം അതിൽ നിന്നാണ് ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ബുക്ക് കണ്ടേരം, അതിൽ നിന്ന് അയാളെ പിന്നെ പദവി എന്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അപ്പം ഇങ്ങനെ ആരെങ്കിലും ഒരു കുറ്റമായിട്ട് മറ്റുള്ള കുട്ടികളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് നാളെ തന്നെ നാട്ടിലേക്ക് പറഞ്ഞേക്കും. ഈ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടോ ഹോസ്റ്റലിനെ പറ്റിയിട്ടോ കുട്ടികളെ പറ്റിയിട്ടോ ഒരു കുറ്റവും പറയാൻ പാടില്ല എന്നാണ് അയാൾ എൻ്റെ മോളോട് പറഞ്ഞത്. മറ്റുള്ള കുട്ടികളോടും അങ്ങനെ തന്നെയാണ് പറയൽ. ഈ പരാതി പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. സർവകലാശാലയെ കുറിച്ച് എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ തരൂല. പരാതി പറഞ്ഞപ്പോൾ ഭീഷണിയാണ് പറഞ്ഞത് ഉണ്ടായത്. അപ്പം മോൾ എന്നോട് അതും എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അനങ്ങണ്ട, നിങ്ങൾ ഒതുങ്ങി നിന്നിട്ട് പഠിച്ചപ്പാ, നമ്മൾ പഠിക്കാനല്ലേ പറഞ്ഞേക്കുന്ന, ഒരു കാര്യം മതി പറയണ്ട. ഇങ്ങനെയാണ് ഒരാളെ ശബ്ദം ഏടിയും കേൾക്കാനുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഈ മറ്റേ പാലക്കാടുള്ള കുട്ടി പോയി കഴിഞ്ഞാൽ ഇവരൊരു മീറ്റിംഗ് വെക്കും. മീറ്റിംഗ് വെച്ചാൽ കുട്ടികളോട് പറഞ്ഞത് ഒരു കാര്യം പുറത്തറിയിക്കാൻ പാടില്ല, ഇവിടെ നടന്ന സംഭവം അത് അവർ അപകടത്തിൽ പെട്ടെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ചോദിച്ചാൽ. അല്ലാണ്ട് ഒരു എന്താ വെച്ചാൽ ഇവർക്ക് കുട്ടികളെ കിട്ടണമല്ലോ, വീണ്ടും വർഷാവർഷം കുട്ടികളെ കിട്ടേണ്ടതല്ല അവിടെ ഇന്ത്യയിൽ നിന്നും. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ നിന്ന് കുട്ടികളെ കിട്ടണം. പിന്നെ ഫീസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഫീസൊന്നുമല്ല അവർ അവിടുന്ന് വാങ്ങിക്കുന്നത്, ഓരോന്നിനും ഓരോന്നിന് പൈസ പൈസ എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടികൾ പ്രത്യുഷയുടെ കൂടെ അന്ന് പോയ കുട്ടികൾ എന്ന് പറയുന്നത് ഈ റൂംമേറ്റ് ആയിട്ടുള്ള ആളുകളാണ്? ആ റൂംമേറ്റ്സാണ്. റൂമിലുള്ള കുട്ടികളിന് പുറമേ ഉള്ള കുട്ടികളും ഉണ്ട്, ആൺകുട്ടികളുണ്ട്. പിന്നെ അവരെ പറ്റിയാണ് പരാതിയും നേരത്തെ കൊടുത്തത്? ആ പരാതി കൊടുത്തത്. ഈ കൂടെ പോയ 8 കുട്ടികൾ പോയിന്, അതിൽ 2 മക്കൾ ഇപ്പം എൻ്റെ മോളും കൊല്ലത്തുള്ള സിദ്ധാർത്ഥും ഇല്ല, ബാക്കി 6 കുട്ടികളുടെ പേരിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടോ? സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടിന് അവരും പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അവർ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ആരെയും ഫോണിൽ അങ്ങനെ ബന്ധപ്പെടുന്നില്ല. നമ്മൾ അറിഞ്ഞത് സിദ്ധാർത്ഥ് പൃഥ്വിഷയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അത് നമുക്കിപ്പോൾ എങ്ങനെയാ പറയാം, അറിയില്ല. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും കിട്ടിയില്ല. ഇല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇവർ തരാണ്ട് വെക്കുന്നത്. അത് നമ്മൾ അന്വേഷിച്ചാലും പറയാം അത് യൂണിവേഴ്സിറ്റിയിൽ വെക്കേണ്ട സംഭവമാണ്. ഞാൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, നമുക്കറിയണ്ടേ നമ്മളെ മോളെ എങ്ങനെ പോയി എന്നുള്ളത്. നമുക്ക് കോപ്പി പോലും തരാൻ തയ്യാറാവുന്നു. ഇല്ല, തയ്യാറില്ല. പിന്നെ അത് ഞാൻ പരാതിയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് തന്നത് മരണ കാരണം അറിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആണ് തന്നിട്ടുള്ളത്. അതിലെന്തെങ്കിലും പറയുന്നുണ്ടോ? അതിൽ മുങ്ങി മരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുങ്ങാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നില്ല. അത് അറിയില്ല എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. മുങ്ങാനുള്ള കാരണം അറിയില്ല, മുങ്ങി മരണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കണ്ണൂർ എസ് പിക്ക്, പിന്നെ ഡി ഐ ജിക്ക്, പിന്നെ ഇന്ത്യൻ എംബസി, പിന്നെ വിദേശകാര്യ മന്ത്രാലയം, അങ്ങനെ ഡോക്ടർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. മറുപടി വന്നോ? മറുപടി അവർക്ക് പിന്നെ ഇത് രജിസ്റ്റേർഡ് അയച്ചതെല്ലാം അവർ അക്നോളജ്മെൻറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്, കൈപ്പറ്റി എന്ന് അറിയിച്ചിട്ടുള്ളത്. പിന്നെ മെയിൽ അയച്ചതെല്ലാം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, കിട്ടിയിരുന്നു. പിന്നെ ഡി ഐ ജി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കറ്, വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അന്ന് പ്രത്യുഷയുടെ കൂടെ പോയ കുട്ടികളുടെ മൊഴിയിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഇത്തരത്തിലുള്ള സംശയത്തിന് കാരണമല്ലേ? അത് മാത്രമല്ല, എനിക്ക് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ സംഭവം, ഈ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാഞ്ഞതും തരാഞ്ഞതും, കിട്ടാഞ്ഞല്ല അവർ തരുന്നില്ല, പിടിച്ചു വെക്കുന്നതാണ് കൂടുതൽ സംശയത്തിന് സംശയം. അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കൊണ്ടുപോയ എറണാകുളത്തുള്ള പോൾ എബ്രഹാം എന്ന് പറഞ്ഞ അവർ ഈ സംഭവം നടന്നിട്ട് അന്നെ ഒന്ന് വിളിക്കുവോ? ഏജൻസി ഏജന്റ് ആണെന്നാണ് പറഞ്ഞ, അതായത് ആ യൂണിവേഴ്സിറ്റി പഠിച്ച പയ്യനത് പോൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അവൻ മുഖാന്തരമാണ് എൻ്റെ മോൾ അങ്ങോട്ട് പോയത്. പിന്നെ അപ്പോൾ ഈ സംഭവം നടന്ന അവർക്കൊരു പേരോ കാര്യമോ ലൈസൻസോ അങ്ങനെയൊന്നുമില്ല. അവർ ഏജന്റ് ആണെന്ന് പറയുന്നു. ലൈസൻസ് ഉള്ള ഏജൻസി ഒന്നും അല്ല. അല്ല അല്ല അല്ല, അവർക്കൊരു സ്ഥാപനം അങ്ങനെയൊന്നുമില്ല. ഈ സംഭവം അപകടം നടന്നതിന് ശേഷം ഈ ഏജൻസിയായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അവരങ്ങനെ ഇടപെടൽ നടത്തി എന്ന് എൻ്റെ അറിവിലില്ല. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. അവരോട് സംസാരിച്ചപ്പോഴെന്താണോ? അവരോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല, വേറെ ആളാണ് സംസാരിച്ചത്. അപ്പോൾ അവർ പിന്നെ ഒരു ഭീഷണി സ്ഥലത്ത് തന്നെയാണ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ അതേപോലെ നീങ്ങിക്കോന്നു. മറ്റൊരു രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല? ഇല്ല. ഒന്നുകിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിപ്പിച്ച, അതും നമ്മൾ കൊടുക്കുന്ന പൈസയിൽ മുക്കാൽ ഭാഗം ഇവരെ കയ്യിലെത്തുന്നതാണ്. അത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ചെറിയ പൈസയെ വേണ്ടു. അതൊരു 50,000 കൂടിയാൽ 100,000 rupees അടുത്ത ഫീസ്, ബാക്കി മൊത്തം ഇവരെ കയ്യിലാണ്, അലോകിൻ്റെയും പോളിൻ്റെയും കയ്യിലെത്തുന്നത്. അങ്ങനെ കിട്ടിയാൽ പോലും ഒരു വിളിച്ചന്വേഷണോ അല്ലെങ്കിൽ അവ കേരളത്തിലുള്ള ആൾ തന്നെയല്ലേ, ഒന്ന് എറണാകുളത്തു നിന്ന് കണ്ണൂരേക്ക് വരണം, അത്രയല്ലേ ദൂരമുള്ളൂ, ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടോ ഒന്നുമില്ല. ഈ പ്രത്യുഷയുടെ പഠനത്തിനുള്ള ചിലവൊക്കെ എങ്ങനെയാണ്? പ്രത്യുഷൻ്റെ 2 വർഷത്തെ പഠന ചിലവ്, ഞാൻ എൻ്റെ പ്രത്യുഷൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയിന്, അപ്പം അവരെ സ്വത്ത് വിറ്റിട്ടാണ് കുട്ടീൻ്റെ 2 വർഷത്തെ പഠിപ്പിൻ്റെ ഇത് ചിലവ് ഞാൻ നടത്തിയത്. പിന്നെ 3-ാമത്തെ വർഷം എൻ്റെ അവിടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ഉപ്പയാണ് സഹായിച്ചത്, ഖത്തറിൽ ഉള്ള ആൾ. പിന്നെ അത് ഞാൻ കുറച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി പൈസ അവർക്ക് കൊടുക്കാനുണ്ട്. പിന്നെയുള്ളത് ആൾ എൻ്റെ കുടുംബ സുഹൃത്തുക്കൾ എടുക്കുന്നു, എൻ്റെ കുടുംബമായിട്ടെല്ലാം സഹായിച്ചിട്ടില്ല. ഈ 6-ാമത്തെ വർഷം ഞാൻ ബാങ്ക് ലോൺ എടുക്കാനാണ് തീരുമാനിച്ചത്. ഒന്നും ആരും തരാൻ ഇനിയില്ല, ബാങ്കിൽ നിന്നും കടമെടുത്ത്. പിന്നെ അറിയുന്ന ആൾക്കാരോടെല്ലാം, അറിയുന്ന വെച്ചാൽ നമ്മളെ കുടുംബ സുഹൃത്തുക്കളോടും എൻ്റെ ചേച്ചിയോടും അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് അവരെല്ലാം സഹായിച്ചു തന്നിട്ട് ഈ 5 വർഷം പൂർത്തിയാക്കിയത്. ഒറ്റ മോളായിരുന്നു? ഒരു മോളാണല്ലോ. വീട്ടിലിപ്പം? വീട്ടിൽ ഞാൻ ഒറ്റക്ക്. എന്തായാലും പ്രത്യക്ഷ റഷ്യയിൽ എത്തിച്ച് പഠിപ്പിച്ചത് ഒരു ലോൺ എടുത്തും അതുപോലെ മറ്റു കടം വാങ്ങിയിട്ടൊക്കെയാണ്. അടുത്ത വർഷം ഡോക്ടറായിട്ട് ഇറങ്ങേണ്ട വിദ്യാർത്ഥിനിയായിരുന്നു പ്രത്യക്ഷ. അതിനിടയിലാണ് ഈ ഒരു അപ്രതീക്ഷിത അപകടം നടന്നത്. അപ്പം വീട്ടുകാർക്ക് അറിയേണ്ടത് എന്താണ് അപകടത്തിനുള്ള കാരണം, അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് വിദേശകാര്യമന്ത്രിക്കും അതുപോലെ ഇന്ത്യൻ എംബസിക്കും ഒക്കെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്.
നാടിന്റെ കരുത്ത് നാട്ടാരുടെ സുഹൃത്ത്. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്.